ടി വിയിലൂടെ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സത്യ വിളിച്ചും എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇബ്രായ ലേഖന പഠന പരമ്പരയിലാണല്ലോ നാം ഈ ദിവസങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യതയും മഹത്വവുമാണ് ഇബ്രായ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം ആ നിലയിൽ ഇബ്രായ ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ചത് ഒന്നാം അധ്യായത്തിലെ പ്രാരംഭഭാഗം പഴയ നിയമത്തിലെ പ്രവാചകന്മാരുമായി യേശുക്രിസ്തുവിനെ താരതമ്യം ചെയ്തുകൊണ്ട് പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനായ ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പുത്രൻ എന്ന ഒരു വിശിഷ്ടമായ നാമത്തിൻ്റെ അവകാശിയുമാണ് ആ നാമത്തിൻ്റെ അവകാശി എന്നുള്ള നിലയിൽ തന്നെ മറ്റാരേക്കാളും ശ്രേഷ്ഠനാണ് പുത്രൻ എന്നും ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ദൂതന്മാരേക്കാൾ ശ്രേഷ്ഠനാണ് ക്രിസ്തു എന്നാണ് തെളിയിച്ചിട്ടുള്ളത് അത് രണ്ടാം അധ്യായത്തിലും തുടരുകയാണ് നാം പഴയ നിയമത്തിലെ ഏഴ് ഉദ്ധരണികൾ ഒന്നാം അധ്യായത്തിൽ അതേ നിലയിൽ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി ആ ഏഴ് ഉദ്ധരണികളും നാം കാണുകയും പഴയ നിയമത്തിൽ അത് എവിടെയായിരുന്നു എവിടെ നിന്നാണ് എടുത്തുദ്ധരിച്ചിരിക്കുന്നത് എന്ന് നാം നോക്കുകയും ചെയ്തതാണ് അതിലൊന്നാമത്തേതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം അല്പം വിശദമായിട്ട് ചിന്തിച്ചത് അഞ്ചാമത്തെ വാക്യം ഇബ്രാഹിം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം അവിടെ നീ എൻ്റെ പുത്രൻ ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ പഴയ നിയമ ഉദ്ധരണി അത് യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഉയർത്തെഴുന്നേൽപ്പിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് നാം കാണുകയുണ്ടായി യേശുക്രിസ്തു ക്രിസ്തു അല്ല പുത്രനായത് നിത്യപുത്രനാണ് എന്നേക്കും പുത്രനാണ് തൻ്റെ മരണത്തിന് മുമ്പ് തന്നെ ഇവിടെ ജഡത്തിൽ വന്ന് ജീവിച്ച ആ കാലഘട്ടത്തിൽ തന്നെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നുള്ള പരസ്യമായ സാക്ഷിയും അംഗീകാരവും ഒക്കെ ലഭിച്ചതാണ് പുത്രനായതുകൊണ്ടാണ് ആ നിലയിൽ ഉയർപ്പിക്കപ്പെട്ടത് ആ ഉയർപ്പിക്കപ്പെട്ട സംഭവത്തെയാണ് ഇവിടെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് തന്നെയുമല്ല റോമാലേഖനത്തിലെ ഒന്നാമധ്യായം അഞ്ചാം വാക്യം ഉദ്ധരിച്ച് നാം കാണുകയുണ്ടായി താൻ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തു തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ അപ്പം ആ നിലയിൽ ദൂതന്മാരേക്കാൾ മരണത്തെ ഉയർത്തെഴുന്നേറ്റവൻ എന്നുള്ള നിലയിൽ യേശു ക്രിസ്തു ശ്രേഷ്ഠനാണ് അത് നാം കാണുകയുണ്ടായി ഇന്ന് അഞ്ചും ആറും വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കുകയാണ് ലേഖനം ഒന്നാം ഒന്നാമധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ നീ എൻ്റെ പുത്രൻ ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും അടുത്തത് ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു അഞ്ചാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗത്തിലാണ് രണ്ടാമത്തെ ഉദ്ധരണി നാം കാണുന്നത് അത് കഴിഞ്ഞ് ആറാമത്തെ വാക്യത്തിൽ അടുത്ത മൂന്നാമത്തെ ഉദ്ധരണിയും ഇത് രണ്ടുമാണ് നാം ഇന്ന് അല്പമായിട്ട് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൽ ഇന്ന് നാം ചിന്തിക്കുന്നതിൽ ആദ്യത്തേത് അഞ്ചാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് എന്ന് ഞാൻ ആവർത്തിക്കുന്നു രണ്ട് ഷമു അയൽ ഏഴാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യമാണ് ഇവിടേക്കെടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത് ഞാൻ അതും ഒന്ന് വായിച്ചു കേൾപ്പിക്കാം രണ്ട് ഷമു അയൽ ഏഴിൻ്റെ പതിനാല് ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും ആ വാക്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ മുന്നിലും പിന്നിലുമുള്ള ചില ഭാഗങ്ങൾ നാം വായിച്ചു നോക്കിയാൽ ദൈവം നാഥാൻ പ്രവാചകനിലൂടെ ദാവീദിനോട് പറയുന്ന ചില വാക്കുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം നാഥാൻ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ അരുളപ്പാടാണ് ദൈവം ദാവീദിന് കൊടുക്കുന്നത് ദാവീദ് തൻ്റെ ആയുഷ്കാലത്ത് യരുഷലേമിലെ ദേവാലയം പണിയുവാനായിട്ട് ആഗ്രഹിച്ചു എന്നാൽ ദാവീദിനെ കൊണ്ട് അത് പണിയിച്ചില്ല അടുത്ത തലമുറയെ കൊണ്ട് ദാവീദിൻ്റെ മകനായ ശലോമോനെ കൊണ്ടാണ് അത് പണിയിക്കാൻ പോകുന്നത് എന്ന് ദൈവം ദാവീദിന് അറിയിപ്പ് കൊടുത്തു അത് നാം ഈ അധ്യായത്തിൽ വായിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ആ വിഷയം ആണ് പറയുന്നത് എന്ന് നമുക്ക് തോന്നാം ഇതിൻ്റെ മുകളിലത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം പതിമൂന്നാം വാക്യം പന്ത്രണ്ടിൻ്റെ അവസാനവും പതിമൂന്നും ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവൻ്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും നിൻ്റെ ആയുഷ്കാലം കഴിഞ്ഞ് നിനക്ക് വരാൻ പോകുന്ന ആ തലമുറയിൽ അവന് ഒരു രാജ്യത്വം കൊടുക്കുമെന്നും അത് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് എന്നിട്ട് ആ പുത്രനെക്കുറിച്ച് അല്ലെങ്കിൽ ആ മകനെക്കുറിച്ച് ആ തലമുറയെക്കുറിച്ച് പറയുകയാണ് അവൻ എൻ്റെ നാമത്തിന് ഒരാലയും പണിയും ഞാൻ അവൻ്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും അടുത്ത വാക്കാണ് ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നുള്ളത് അപ്പോൾ ഇത് നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുമ്പോൾ ശലോമോനെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ് എന്ന് നമുക്ക് തോന്നാം കാരണം ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അത് പ്രാവചനിക ഭാഷയിൽ ദാവീദിനോട് പറയുന്ന ചില വാക്കുകളാണ് അത് ശലോമോനോടുള്ള ബന്ധത്തിലല്ല ദാവീദിൻ്റെ സന്തതിയായി വരുവാൻ പോകുന്ന യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് എബ്രാഹിം ലേഖനത്തിൽ എടുത്തുദ്ധരിച്ചിരിക്കുന്ന ഈ പ്രത്യേകമായ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതങ്ങനെ മനസ്സിലാക്കുന്നതിനുള്ള ന്യായമായ ചില തെളിവുകളും നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് കഴിയും ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെ ഗബ്രിയേൽ ദൂതനിലൂടെ മറിയോട് പറയുന്ന ചില വാക്കുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവൻ യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല എന്ന് പറഞ്ഞു നാഥാൻ പ്രവാചകനിലൂടെ ദൈവം ദാവീദിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കുകൾ ഇവിടെയാണ് അർത്ഥമുള്ളതായിത്തീരുന്നത് ഗബ്രിയേലിലൂടെ മറിയോട് പറയുകയാണ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അവൻ വലിയവനാകും അത്യുന്നതിൻ്റെ പുത്രൻ നിന്ന് വിളിക്കപ്പെടും അവനൊരു സിംഹാസനം കിട്ടും അവനൊരു രാജ്യത്വം കിട്ടും അവൻ ദാവീതിൻ്റെ സിംഹാസനമാണ് ദൈവം അവന് കൊടുക്കുന്നത് അത് പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും അപ്പം ദാവീദിൻ്റെ സന്തതിയായി ദാവീദിൻ്റെ പിന്തുടർച്ചയായി സിംഹാസനത്തിൽ വാഴുവാൻ വരുന്നവൻ വരുന്നവനാരാണെന്ന് ഈ വാക്യത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനിലൂടെ മറികു കൊടുക്കുന്ന അരുളപ്പാടിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല ശലോമോൻ്റെ സിംഹാസനം എന്നേക്കുമുള്ള സിംഹാസനമല്ല ശലോമോൻ്റെ സിംഹാസനം അത് നിലനിൽക്കുന്ന ഒരു സിംഹാസനമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധ്യവുമല്ല അതുകൊണ്ട് ഇവിടെ പറയുന്ന ദാവീദിനോട് അവൻ്റെ സന്തതി പണിയുവാൻ പോകുന്ന ഒരലയത്തെക്കുറിച്ചും പറയുന്നുണ്ട് ആ ആലയമെന്ന് പറയുന്നത് ക്രിസ്തു പണിയുവാൻ പോകുന്ന ആ ഗൃഹത്തെക്കുറിച്ചാണ് ആത്മീക ഗൃഹത്തെക്കുറിച്ചാണ് ദൈവസഭയെക്കുറിച്ചുമാണ് ആ അർത്ഥത്തിലെല്ലാം ആ പ്രവചനം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ദാവീദിൻ്റെ സന്തതി എന്ന് ഇവിടെ യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഒരു സ്ഥിരമായ രാജ്യത്വത്തിൻ്റെ ഉടമയായി യേശു ക്രിസ്തുവിനെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് താൻ ഒരു ഗൃഹം പണിയുന്നതായി പുതിയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ഭർത്താവ് തന്നെ ഇവിടെ ജീവിച്ച ആ സമയത്ത് പറഞ്ഞു മത്താവിസ് വിശേഷം പതിനാറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്തേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനാൽ പണിയപ്പെട്ടതും ഇന്ന് പണിതുകൊണ്ടിരിക്കുന്നതുമായ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരാത്മീക ഗൃഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്നെയും നിങ്ങളെയും യേശു വിശ്വസിച്ചതിൻ്റെ ഫലമായി ജീവനുള്ള കല്ലുകളാക്കി നമ്മെ ഉപയോഗിച്ച് ഒരാത്മീക ഗൃഹം ഇന്ന് പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ദൈവം സഭയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആ നിലയിൽ യേശു ക്രിസ്തു ഒരു ആലയും പണിയും എന്നുള്ളതും ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടാണ് ആ വാക്കുകൾ അർത്ഥമുള്ളതായി തീരുന്നത് എന്ന് നമുക്കവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ അർത്ഥത്തിലെല്ലാം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടില്ല ഞാനതൊന്നുകൂടെ പറയട്ടെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണല്ലോ അത് പറഞ്ഞത് ദാവീദ് ആലയം പണിയുന്നില്ല ദാവീദിൻ്റെ മകൻ ഷലോമോനാണ് ആലയം പണിയാൻ പോകുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആ ഒരു സംഭവത്തിലൂടെ ഭാവി കാലത്തേക്ക് വിരൽ ചൂണ്ടി സംഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യം പ്രവചന ഭാഷയിൽ പറയുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം കണ്ട ആ വാക്കുകളിൽ ദാവീദിൻ്റെ സന്തതിയായി വന്ന് എന്നേക്കുമുള്ള രാജ്യത്വത്തിൻ്റെ ഉടമയായി നിലനിൽക്കുന്ന രാജ്യത്വത്തിൻ്റെ ഉടമയായി സിംഹാസനത്തിൽ വാഴുവാൻ പോകുന്ന അതേ സമയത്തൊരു ആലയം പണിയുവാൻ പോകുന്ന യേശുക്രിസ്തുവിനെ വ്യക്തമായി അവിടെ ചൂണ്ടി കാണിച്ചിരിക്കാൽ ഈ പറയപ്പെടുന്ന പ്രവചനം നിവർത്തിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് അവിടെ പറയുന്ന മറ്റൊരു കാര്യം ഇങ്ങനെ ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എന്നേക്കും ഇരിക്കുന്ന സിംഹാസനത്തിൽ വാഴുന്ന രാജാവായി ഇരിക്കുമെന്ന് ദൂതന്മാരിൽ ആരെയെക്കുറിച്ചും പറഞ്ഞിട്ടില്ല യേശുക്രിസ്തു രാജാധി രാജാവ് ആ അർത്ഥത്തിൽ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്നാണ് ഈ വാക്യഭാഗം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് ിക്കുന്നത് നമുക്കറിയാം യേശു ക്രിസ്തുവിനെക്കുറിച്ച് എൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ചോദിച്ച ചോദ്യം യഹൂദന്മാരുടെ രാജാവായി പിറന്നവനിവിടെ അവൻ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് ദിമോത്യോസിൻ്റെ ലേഖനത്തിൽ ഒന്ന് ദിമോത്യോസ് ആറിൻ്റെ പതിനഞ്ചിൽ എഴുതിയിട്ടുണ്ട് അവൻ രാജാധി രാജാവാണ് അവൻ ധന്യനായ ഏകാധിപതിയും രാജാധി രാജാവും കർത്താവുമാണ് എന്നെഴുതിയിട്ടുണ്ട് ക്രൂശിലെ മേലെഴുത്ത് നമുക്ക് പരിചിതമാണല്ലോ മത്തായി സുവിശേഷം ഇരുപത്തിയേഴിൻ്റെ മുപ്പത്തിയേഴിൽ നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ് അതുമാത്രമല്ല ആ സന്നഭാവിയിൽ ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്ന് ലോകത്തെ ഭരിക്കുവാൻ പോകുന്ന രാജാധി രാജാവായി ബൈബിളിലെ പ്രവചനങ്ങൾ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നുണ്ട് സഹസ്രാബ്ദയുഗം ക്രിസ്തുവിൻ്റെ ഭരണകാലഘട്ടമാണ് ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ രാജത്വത്തെയും ആ വാക്കുകൾ ഉറപ്പിച്ച് പറയുന്ന ചില പ്രയോഗങ്ങളാണ് എബ്രായ ലേഖനകർത്താവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ നിലയിൽ രാജാവ് എന്ന നിലയിലും പുത്രൻ ദൂതന്മാരേക്കാൾ ശ്രേഷ്ഠനാണ് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി ആലയം പണിയുന്നതും യേശുക്രിസ്തുവാണ് എന്ന് ആത്മീയ ആത്മീയഗൃഹം പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാനെൻ്റെ സഭയെ പണിയുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിലെല്ലാം ഈ ഭാഗം ഷമുയേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തുദ്ധരിച്ചിരിക്കുന്നതിലൂടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഗബ്രിയേൽ മറിയോട് പറയുന്ന വാക്കുകളിലൂടെ അത് യേശുക്രിസ്തുവിലാണ് നിവർത്തിക്കപ്പെട്ടിരിക്കുന്നത് നിവർത്തിക്കപ്പെടുന്നത് എന്നും യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ രാജാവ് എന്നുള്ള നിലയിൽ ശ്രേഷ്ഠനും ഉന്നതനുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നാം കാണുകയുണ്ടായി ഉയർത്തെഴുന്നേറ്റവൻ ഉയർപ്പിക്കപ്പെട്ടവൻ എന്നുള്ള നിലയിൽ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത ഇവിടെ രാജാവ് എന്നുള്ള നിലയിൽ രാജാധിരാജാവ് എന്നുള്ള നിലയിൽ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അടുത്ത വാക്യത്തിൽ മൂന്നാമത്തെ ഉദ്ധരണി പഴയ നിയമത്തിൽ നിന്നുള്ള ഈ ഭാഗത്ത് കാണുന്ന മൂന്നാമത്തെ ഉദ്ധരണിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഞാനത് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ആദ്യ ജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനത്തിൻ്റെ ഏഴാം വാക്യമാണ് ഇവിടെ എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത് അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ള പലതും സങ്കീർത്തനങ്ങളിൽ നിന്നാണ് മറ്റു ചില ഭാഗങ്ങളിൽ നിന്നും ഉദ്ധരണികളുണ്ട് ഈ വാക്യവും സങ്കീർത്തനം തൊണ്ണൂറ്റിയേഴിൻ്റെ ഏഴാണ് ഉദ്ധരിച്ചിരിക്കുന്നത് ഇവിടെ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു വിശേഷണമാണ് ആദ്യജാതൻ എന്നുള്ളത് ആദ്യജാതൻ എന്ന് പറയുമ്പോൾ ആദ്യമായി ജനിപ്പിക്കപ്പെട്ടവൻ എന്ന് ചിലർ ചിന്തിക്കുകയും ആ നിലയിൽ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ തിരുവഴുത്ത് നാം പരിശോധിച്ചാൽ അറിയാം യേശുക്രിസ്തുവിന് കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേകമായ വിശേഷണമാണ് ആദ്യജാതൻ എന്നുള്ളത് ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു യേശുവിനെ പ്രസവിച്ച കാര്യത്തെക്കുറിച്ച് പറയുക മറിയ ആദ്യജാതനെ പ്രസവിച്ചു ആദ്യജാതൻ എന്നവിടെ വിശേഷിപ്പിച്ചിരിക്കുക മറിയയ്ക്ക് ജനിച്ച മക്കളിൽ ആദ്യജാതൻ എന്നാണ് ആ ഭാഗം കൊണ്ട് അർത്ഥമാക്കുന്നത് അതുമാത്രമല്ല റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിനെ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ മുന്നിറങ്ങിയവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോടനുരൂപരാകുവാൻ മുന്നി ിയമിച്ചിരിക്കുന്നു ഇവിടെയും യേശുക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് കൊലോസി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ അവൻ സകല സൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഇതേ പ്രയോഗം യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നാം കാണുന്നുണ്ട് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവെങ്കിൽ നിന്നും അപ്പം മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ ജാതൻ ഇങ്ങനെ യേശു പല നിലകളിൽ ആദ്യജാതൻ എന്ന പേര് കൊടുത്ത് തിരുവഴുത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് അതാണ് ഇവിടെ എടുത്തു പറഞ്ഞപ്പോൾ ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് നാം വേദപുസ്തകം പഠിച്ചാൽ വേദപുസ്തകത്തിൽ ആദ്യജാതൻ എന്ന് യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ മറ്റ് ചിലരെയും വിശേഷിപ്പിച്ചിട്ടുള്ളത് കാണുവാനായിട്ട് സാധിക്കും പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യം നമ്മൾ വായിച്ചാൽ ഇസ്രായേലിനെ കുറിച്ച് അവിടെ ആദ്യജാതൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരമ്യാ പ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായം ഒൻപതാം വാക്യം വായിച്ചാൽ യഫ്രൈം എൻ്റെ ആദ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആദ്യജാതൻ ജാതൻ എന്ന ചില വിശേഷ നാമങ്ങൾ ചിലർക്ക് കൊടുത്തിട്ടുണ്ട് ഉള്ളത് തിരുവുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പൊ ആ നിലയിൽ ഇവിടെ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു വിശേഷണമാണ് ആദ്യജാതൻ എന്നുള്ളത് ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അർത്ഥമാക്കുന്നത് രണ്ടു വിധത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് മുൻപ് പറഞ്ഞ ഉദ്ധരണികൾക്ക് തുടർച്ചയായി പിന്നെയും എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ഉദ്ധരണി എന്ന് ചില വ്യാഖ്യാനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഉദ്ധരണി ഒന്ന് രണ്ട് ഉദ്ധരണികൾ പറഞ്ഞിട്ട് പിന്നെയും അടുത്ത ഉദ്ധരണി പറയുകയാണ് ആദ്യജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ പിന്നെയും ആദ്യജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നൊരു വ്യാഖ്യാനമുണ്ട് എന്നാൽ നാം കുറച്ചുകൂടെ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ എന്ന് പറയുന്നതിലൂടെ ആദ്യജാതൻ ഒരിക്കൽ ജനനത്തിലൂടെ ഇവിടെ ഭൂതലത്തിൽ വന്നു പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ വീണ്ടും ഭൂതലത്തിലേക്ക് വരുന്ന തൻ്റെ രണ്ടാമത്തെ വരവിനെയാണ് അത് സൂചിപ്പിക്കുന്നത് ുന്നത് യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരാൻ പോകുന്ന കാര്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ആ നിലയിൽ ആ ഭാഗത്തൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ആദ്യജാതൻ എന്ന് യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിട്ട് പിന്നെയും ഭൂതലത്തിലേക്ക് വരുമ്പോൾ അഥവാ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനോട് ബന്ധപ്പെട്ട് അവൻ പിന്നെയും ഭൂതലത്തിലേക്ക് വരും അപ്പോൾ എന്താ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ ദേവന്മാരെന്നാണ് എന്നാൽ ഇവിടെ എടുത്തെഴുതിയപ്പോൾ ദൂതന്മാർ എന്നാണ് എഴുതിയിട്ടുള്ളത് സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം നമുക്കറിയാം ഈ രണ്ട് വ്യാഖ്യാനങ്ങളിൽ ഏതാണെങ്കിലും അത് ശരിയാ ദൂതന്മാരുടെ ശുശ്രൂഷ യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് നമുക്ക് തിരുവഴുത്തിൽ എവിടെയും കാണുവാനായിട്ട് സാധിക്കും ദൂതന്മാർ യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിനോട് ബന്ധപ്പെട്ട് ശുശ്രൂഷിച്ച ശുശ്രൂഷകൾ തിരുവഴുത്തിലുണ്ട് അതുമാത്രമല്ല രണ്ടാം വരവിനോട് ബന്ധപ്പെട്ടും ആ നിലയിൽ തന്നെ യേശുക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനോട് ബന്ധപ്പെട്ട് മത്തായ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിലൊക്കെ നാം വായിക്കുന്നത് മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും എന്നാണ് അപ്പം തൻ്റെ വരവിനോട് ബന്ധപ്പെട്ട് ദൂതന്മാരുടെ ശുശ്രൂഷയും സാന്നിധ്യവും നമുക്കവിടെ കാണാൻ കഴിയും മത്തായ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ എന്ന് നാം വായിക്കുന്നുണ്ട് അപ്പോൾ അവിടെയും ദൂതന്മാരുടെ സാന്നിധ്യവും ശുശ്രൂഷയും നമുക്ക് കാണാനായിട്ട് സാധിക്കും കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകും രണ്ട് തസ്ലോനിക്കയർ ഒന്നിൻ്റെ ആറ് ആ ഭാഗത്ത് നാം വായിക്കുന്നുണ്ട് ഒന്ന് ദശലോനിക്കർ നാലിൻ്റെ പതിനാറ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനോട് ബന്ധപ്പെട്ട് ദൂതന്മാരുടെ ശുശ്രൂഷയുടെ ഒരു പങ്ക് നാം വായിക്കുന്നുണ്ട് കർത്താവുദാൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ വരും എളിപ്പാട് കുറച്ചു അധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗത്ത് ദൂതന്മാർ അവനെ ആരാധിക്കുന്നതായും നാം വായിക്കുന്നുണ്ട് ആ നിലയിൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനോട് ബന്ധപ്പെട്ട് ദൂതന്മാരുടെ ശുശ്രൂഷ വളരെ വ്യക്തമായി തിരുവഴുത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുമാത്രമല്ല മനുഷ്യാവതാരത്തോട് ബന്ധപ്പെട്ടും അവൻ ഭൂതലത്തിലേക്ക് വന്നപ്പോൾ അവൻ ഒരിക്കൽ മനുഷ്യവേഷമെടുത്ത് ഭൂമിയിലേക്ക് വന്നപ്പോഴും ഈ ഐഹിക ജീവിതകാലത്തും ദൂതന്മാരുടെ സേവനങ്ങളും ശുശ്രൂഷകളും യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട് തൻ്റെ ജനന വാർത്ത ആട്ടിൻകൂട്ടത്തെ അറിയിച്ചത് ദൂതന്മാരാണ് ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ പത്തും പതിനൊന്നും വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നുണ്ട് ദൂതന്മാർ ആ തൻ്റെ ജനന വാര്ത്ത അറിയിച്ചതായിട്ട് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട ശേഷം യേശുവിൻ്റെ അടുത്ത് വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചത് ദൂതന്മാരാണ് മത്തായ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം അങ്ങനെ വായിക്കുന്നുണ്ട് അതുമാത്രമല്ല മർക്കോസ് ഒന്നിൻ്റെ പതിമൂന്ന് മരുഭൂമിയിൽ ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോകുന്നു എന്ന് നാം വായിക്കുന്നുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി എന്ന് വായിക്കുന്നുണ്ട് ഈ വേദഭാഗങ്ങളെല്ലാം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തോട് ബന്ധപ്പെട്ട് തൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട് തൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷകളോട് ബന്ധപ്പെട്ട് തൻ്റെ പിശാചിനാലുള്ള പരീക്ഷിക്കപ്പെട്ട സംഭവത്തോട് ബന്ധപ്പെട്ട് എല്ലാം ദൂതന്മാരുടെ ശുശ്രൂഷ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ഓർപ്പിച്ചു പിന്നെയും എന്ന് പറഞ്ഞിട്ട് ആ ഭാഗം ആദ്യജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ എന്ന് പറയുന്നത് വഴി അത് ഉദ്ധരണികളുടെ തുടർച്ചയായി പിന്നെയും ആ വീണ്ടും അടുത്തൊരു ഉദ്ധരണി ആദ്യജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ അഥവാ മനുഷ്യാവതാരം അങ്ങനെയാണെങ്കിൽ ആ സമയത്തും ദൂതന്മാരുടെ ശുശ്രൂഷയും സേവയും തനിക്കുണ്ട് അല്ല ഈ പറയുന്നത് ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ എന്നാണെങ്കിൽ അവിടെ രണ്ടാമത്തെ വരവിനെ സൂചിപ്പിക്കുന്നു അവിടെയും ദൂതന്മാരുടെ ശുശ്രൂഷയും സാന്നിധ്യവും സേവയും യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്തുകൊണ്ടും ഈ ഭാഗം യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നു ദൂതന്മാര് പോലും അവനെ നമസ്കരിക്കണം നമസ്കരിക്കുന്നവരാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാദ്യജാതൻ എന്ന ഒരു വിശേഷണം കൊടുത്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ആ വരവെങ്കിലും ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് ദൈവീക അരുളപ്പാട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക എത്രയോ ഉന്നതനാണ് ദൂതന്മാരെക്കാളും ദൂതന്മാരാരും ആരാധന സ്വീകരിക്കാൻ യോഗ്യരല്ല ദൂതന്മാർ പോലും സ്വീകരിക്കത്തക്കവണ്ണം അത്ര ആരാധ്യനായി ഉന്നതനും ശ്രേഷ്ഠനുമായി നിൽക്കുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു നമുക്കറിയാം പത്മോസ് ദ്വീപിൽ കിടന്ന യോഹന്നാൻ കണ്ട ദർശനമാണല്ലോ വെളിപ്പാട് പുസ്തകം തനിക്ക് ദർശനങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അവസാനം യോഹന്നാൻ അതൊക്കെ കാണിച്ചു കൊടുത്ത ദൂതൻ്റെ കാൽക്കൽ വീണ് അവനെ നമസ്കരിച്ചു എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ അപ്പോൾ ദൂതൻ തിരിച്ച് യോഹന്നാനോട് പറയുന്ന ഒരു മറുപടി അവിടെ നാം വായിക്കുന്നുണ്ട് എന്നെ അല്ല നമസ്കരിക്കേണ്ടത് ഞാൻ നിങ്ങളുടെ ഒരു സഹകൃത്യനത്രേ ദൈവത്തെ അത്ര നമസ്കരിക്കേണ്ടത് ദൂതന്മാർ പോലും ആരാധന സ്വീകരിപ്പാൻ യോഗ്യരല്ല ആരാധിക്കുന്നവരാണ് ആരാധ്യനായി ഒരുവനേയുള്ളൂ അതാണ് സാക്ഷാൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ട കർത്താവായു ക്രിസ്തു ആദ്യജാതൻ വിശേഷണത്തോടുകൂടി ലോകത്തിലേക്ക് വന്ന യേശുക്രിസ്തുവിനെ ഇനിയും വരുന്ന യേശുക്രിസ്തുവിനെയാണ് ആ ഉദ്ധരണി ഇവിടെ എടുത്ത് സൂചിപ്പിക്കുക വഴി വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നാം കണ്ടത് ഒന്ന് യേശുക്രിസ്തു രാജാവ് എന്നുള്ള നിലയിൽ ഉന്നതനും മഹാനുമാണ് ആരാധ്യൻ എന്നുള്ള നിലയിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടിരിക്കുന്നു മൂന്ന് പഴയ നിയമ ഉദ്ധരണികൾ ഈ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് നാം ചിന്തിച്ചു ഏഴെണ്ണമാണ് ഈ വേദഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചിന്തിക്കാം അതെ ദൂതന്മാരെക്കാൾ അവൻ ശ്രേഷ്ഠനായിരിക്കുന്ന മൂന്ന് കാരണങ്ങൾ ഈ ക്ലാസ്സുകളിൽ നാം ഇപ്പോൾ കാണുകയുണ്ടായി ഉയർപ്പിക്കപ്പെട്ടവൻ എന്നുള്ള നിലയിൽ അവൻ ശ്രേഷ്ഠനായിട്ടിരിക്കുന്നു രാജാവ് എന്നുള്ള നിലയിൽ അവൻ ഉന്നു ായിട്ടിരിക്കുന്നു ആരാധ്യൻ എന്നുള്ള നിലയിൽ അവൻ നിസ്തുല്യനായിട്ടിരിക്കുന്നു ഈ ക്രിസ്തുവിനെ അവൻ്റെ മഹത്വത്തെ കണ്ട് നമുക്കും അവൻ്റെ മുമ്പിൽ വീഴാം അവനെ ആരാധിക്കാം അവൻ്റെ മഹത്വത്തെ കണ്ട് മുൻപോട്ട് പോകാം ദൈവം അതിന് നമ്മെ ഈ പഠനങ്ങളിലൂടെ സഹായിക്കട്ടെ ദൈവ തിരുനാമം എന്നു വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ